ഹായ് ഫ്രണ്ട്സ്, പുട്ട് ഐസ്ക്രീമും ബിരിയാണി ഐസ്ക്രീമും നമ്മൾ ഉണ്ടാക്കി. എന്നാ പിന്നെ ഒരു ഇഡ്ഡലി ഐസ്ക്രീം കൂടി ആകാലേ. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച ഐസ്ക്രീമാണ്, എവിടെയും ട്രെൻഡിങ് ഒന്നും ആയിട്ടില്ല. പിന്നെ എങ്കിൽ ഞാൻ ഇത് ഉണ്ടാക്കണതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ബിരിയാണി ഐസ്ക്രീം ഉണ്ടാക്കിയ രണ്ടു മൂന്ന് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് വന്നിരുന്നു. മൂന്ന് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കൂടി കലത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ ടേസ്റ്റ് അല്ലേ, പിന്നെ എന്തിനാ ഈ പണിക്ക് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പുട്ട് ഐസ്ക്രീം ട്രെൻഡിങ് ആയപ്പോൾ എല്ലാരും പുറത്തു പോയിട്ട് പുട്ട് ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ എന്നും പറഞ്ഞിട്ട് യൂട്യൂബിൽ എത്ര പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ പുട്ട് ഐസ്ക്രീമും ഒരേ ടേസ്റ്റ് അല്ലേ. അതേപോലെ ബിരിയാണി ഐസ്ക്രീമും ട്രെൻഡിങ് ആയപ്പോൾ ഇതേപോലെ എല്ലാരും പോയി കഴിച്ചിട്ടുണ്ട്. അത് കലത്തിലെന്നേ ഉള്ളൂ, അതും ഒരേ ടേസ്റ്റ് അല്ലേ. നമ്മൾ ഡ്രസ്സൊക്കെ മാറി പുറത്തു പോയി എ സിയിലിരുന്ന് പുട്ട് ഐസ്ക്രീമും ബിരിയാണി ഐസ്ക്രീമും കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരൂലല്ലോ. അവരോട് ചോദിക്കൂലല്ലോ, ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒരേപോലെയാണല്ലോ ചേട്ടാന്ന്. ഇതിന്റെ ഇടയിൽ ഇഡ്ഡലി ഐസ്ക്രീം ഉണ്ടാക്കിയ കാര്യം പറയാൻ വിട്ടുപോയി. ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിലായിട്ട് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ പിസ്ത ഐസ്ക്രീമും അതിന്റെ മുകളിൽ കേക്കിന്റെ പീസും മാംഗോ ഐസ്ക്രീമും കുറച്ച് ജെംസ് മിഠായി ഇട്ടിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബേഴ്സ് വെറൈറ്റി റെസിപ്പികൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ അത് രണ്ട് കൈ നീട്ടിയല്ലേ സ്വീകരിക്കേണ്ടത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, എന്തിനാ കലത്തിൽ പൊങ്കാല ഇടാനാണോ എന്ന് ചോദിച്ചു. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി ഇടാൻ വേണ്ടിയിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്യും. അത് നമ്മളുടെ ഇഷ്ടത്തിനാ ചെയ്യണത്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ട്ടാ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടേസ്റ്റ് പറയട്ടെ. പിസ്തയുടെയും മാംഗോന്റെയും കേക്കിന്റെയും കൂടി ടേസ്റ്റ് ആയപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഐസ്ക്രീം സൂപ്പർ ആയിരുന്നു കേട്ടോ. പ്രത്യേക ഫ്ലേവർ ആയിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ട്രൈ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം കേട്ടാ.